माने कणपूवे आत्मा विले तियलयुडे तीरंगली तीरा तोरी वेन स्मृतियु मै विंगुन्नु जान एन्नु इरे नेंजु एरुं स्पंदनमे कार्मुगिलाय तोरुगयाय चुंडिलेलुं पुंजिरिगल കാണാത്തതെന്തോ കണ്ട പോലെ അവന്റെ ഒരു നോട്ടം. വാടാന്ന് വിളിച്ചവരില്ല. മസാജ് സർ, സർ മസാജ്, മസാജ്. ചേച്ചി നിങ്ങൾ മലയാളിയാണോ? മസാജ്. ചേച്ചി നിങ്ങൾ മലയാളിയാണോ? ഗോഗോ മസാജ്. പ്ലീസ് ചേച്ചി ഒന്ന് സഹായിക്കേ. ചേച്ചി പ്ലീസ് ചേച്ചി പോന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? സഹായത്തിന് ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് സഹായിക്കേ. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി ചേച്ചി സമ്മതിക്കേ. ചേച്ചി ഒരു പേര് അറിയാത്ത നാട്ടിൽ എന്റെ ഭാര്യ അന്വേഷിച്ചു വന്നതാ. സഹായിക്കുന്ന ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി ഞാൻ വരാം, ഞാൻ വരാം, അങ്ങോട്ട് ഞാൻ വരാം, അങ്ങോട്ട് പോ. വരാം. ശരി ചേച്ചി, ശരി ചേച്ചി, താങ്ക്സ് ചേച്ചി. അവനെ ചെന്ന് കാണ. നിന്റെ ഭാര്യ അവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പു തരാൻ പറ്റില്ല. കംബോഡിയ മുഴുവനും അവനാണ് സപ്ലൈ. അവനോട് ചോദിച്ചാൽ നിന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ സാധ്യതയുണ്ട്. അവന്റെ അടുത്ത് നിന്ന് ഭാര്യ അതായതെന്നൊന്നും പറയരുത്. എന്റെ കയ്യിൽ കാശുണ്ട്, ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാൽ മതി. പെണ്ണിനെ വേണമെന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ അറിയാലോ. ഏ, ഐ വോണ്ട് ഇന്ത്യൻ ഗേൾ എന്ന് ചോദിച്ചാൽ മതി. എന്താ മനസ്സിലായോ? നിന്നെ അവൾ എങ്ങനെയാണെങ്കിലും വിളിച്ചോണ്ട് പോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും വിളിച്ചോണ്ട് പോ. എന്നാ പോയിക്കോ, പോ. Dan, 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 Dan. No, no. Vegamba, 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 Vegamba. Dan, 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 Dan. You know, Dan. Who? Who? I don't know. Dan, no. Hey, Bangla, Malayde. Sir. Girl. I want girl, girl. India. India, India, Indian girl. Me. No, no, Indian, Indian girl. But what made me put in India? Indian girl. Why me? Off my. Off my. Why me? I want Indian girl, Indian girl. Why me put in India? Ni man thien gu, mi tae khon thai. In the bar ya la. Off my. I have money. Tai ah. Oh, money. Tai ah. Hey. Money. എന്റെ ഭാര്യ. ദിനോ. 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 Thank you.
തിരു, ലിങ്ങിന്റെ വീട്ടിൽ കയറിയോ? സർ, ഞാനൊരു വീട്ടിലേക്ക് നിന്നെ മോഷ്ടിക്കാൻ അയച്ചില്ലേ? അവിടെ വീണ്ടും കയറിയോ? ഇല്ല സർ, അവിടെയുള്ള എല്ലാത്തിനും തീ വെച്ച് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല തിരു, അവൻ നിന്നെ അന്വേഷിച്ച വന്നോണ്ടിരിക്കുന്നു. നിന്നോട് അവൻ ഒടുക്കത്തെ കലിപ്പ. അവന്റെ കയ്യിലെങ്ങാനും അകപ്പെട്ട എന്താ ഉണ്ടാവുക എന്നറിയാലോ. സർ അത് വിട് സർ, എന്റെ ഭാര്യ എവിടെയാണെന്ന് പറ. ഫോണിൽ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സർ. ഞാൻ അവളെ കൊണ്ട് പൊക്കോളാം സർ. നിന്റെ ഭാര്യ അവന്റെ അടുത്തുണ്ട്. ഭാഗ്യത്തിന് അവള് നിന്റെ ഭാര്യയാണെന്ന് അവൻ അറിയില്ല. ഇവർക്ക് ഡ്രഗ്സ് കടത്തലല്ലാതെ പെണ്ണുങ്ങളെ വെച്ച് എന്തോ വലിയ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഇൻഫോമർ വെച്ച് സ്പൈ ക്യാമറ മോണിറ്റർ ചെയ്തപ്പോ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ കാത്തിരുന്നൊരു മീറ്റിംഗ് അന്ന് അവിടെ നടന്നു. പക്ഷേ കോപ്പർ ഷീൽഡ് മോണിറ്ററിന് മുമ്പിൽ വെച്ചപ്പോൾ അത് സിഗ്നൽ ഇൻഡിഫയർ ചെയ്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ആവുന്നത് ബ്ലോക്ക് ചെയ്തു. അന്ന് തൊട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇൻഫോമറിയും അവർ കൊന്നു. അപ്പോഴാണ് നീ വന്നത്. നിന്നെ കൊണ്ട് ഷീൽഡ് അടുപ്പിക്കാന്ന് വിചാരിച്ചപ്പോൾ നീയും കുടുങ്ങി. എല്ലാം അവസാനിച്ചൊന്ന് കരുതിയതാ. വീണ്ടും ഒരു ദിവസം ക്യാമറയിൽ സ്റ്റോറായ എല്ലാ ഇൻഫർമേഷനും റിസീവ് ആകാൻ തുടങ്ങി. അതിനുശേഷമാ അവന്മാരെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. നീ വിചാരിക്കുന്ന പോലെ അത് മസാജല്ല, അതിനും മുകളിലാ സ്കിൻ ട്രേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കിൻ ട്രേഡ് തിരു, സ്കിൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. മനുഷ്യന്റെ കണ്ണും കിഡ്നിയും ലിവറും എല്ലാം ഇല്ലീഗലായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ നമ്മുടെ സ്കിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓർഗൻ ട്രാഫിക്കിങ്ങിൽ ഇത് പുതിയ ബിസിനസ്സാ. ഇവരിത് ചെയ്തു തുടങ്ങി. വിദേശത്ത് നടക്കുന്ന പ്ലാസ്റ്റിക് സർജറി, ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, പീനസ് എൻലാർജ്മെന്റ്, ഇതിനെല്ലാം സ്കിൻ ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട്. ഇവരൊരിച്ചെടുക്കുന്ന സ്കിന്ന് സ്കിൻ ട്രേഡ് മാർക്കറ്റിൽ ഒരു സ്ക്വയർ ഇഞ്ചിന് 100,000 രൂപ വരെ വിലയുണ്ട്. വെളുത്ത സ്കിന്നിന് വില കൂടും. ഇത് ലാബിൽ വെച്ച് പ്രോസസ് ചെയ്തതിന് ശേഷം മിഡിൽ ഈസ്റ്റിലെത്തും. അതാണ് ഹബ്ബ്. അവിടെ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതെത്തും. ഫ്രഷ് ട്രേഡിൽ മാത്രം കോസ്മെറ്റിക് ഇൻഡസ്ട്രി വർഷത്തിൽ 2,000 കോടി രൂപയുടെ ടേൺ ഓവർ നടത്തുന്നുണ്ട്. ഇവരുടെ മെയിൻ ടാർഗറ്റ് പാവപ്പെട്ട പെൺകുട്ടികളും പ്രോസ്റ്റിറ്റ്യൂട്ട്സുമാണ്. കാരണം ഇവരെ തൊട്ട ചോദിക്കാനും പറയാനും ആരും വരില്ല. വിദേശത്തുനിന്ന് വീട്ടുജോലിക്കും മറ്റും വന്ന സ്ത്രീകളെല്ലാം വിളിച്ച് ഫ്രീ ബ്ലഡ് ടെസ്റ്റ് എന്ന പേരിൽ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തും. ഇത് ലിവർക്ക് ആവശ്യമുള്ള പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ എപ്പിഡെമിക് ലെയർ, അതായത് മുകളിലുള്ള സ്കിന്ന് മാത്രം ഉരിച്ചെടുക്കും. സ്കിൻ വീണ്ടും വളരുന്നതുവരെ അവർക്ക് വേറെന്തോ ചികിത്സ കൊടുക്കുന്ന പോലെ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കിടത്തും. ഡിമാൻഡ് അധികമുള്ള പെണ്ണുങ്ങളുടെ സ്കിന്ന് വീണ്ടും വീണ്ടും ഉരിച്ചെടുക്കും. ഇത് കാരണം ഒത്തിരി പെണ്ണുങ്ങൾക്ക് സ്കിൻ ഡിസീസും സ്കിൻ ക്യാൻസറും വന്നിട്ടുണ്ട്. ചിലർ മരണപ്പെട്ടു. ഈ ന്യൂസൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാ അടച്ചു. അതിന് സമ്മതിക്കാത്തവരെ ഒന്നും ആലോചിക്കാതെ കൊന്നുകളഞ്ഞു. ഒരു പണക്കാരൻ തന്റെ കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് മിനുക്കാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ തോലുരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവരുരിച്ചെടുക്കും. അതിനുവേണ്ടി അവരുടെ സ്കിന്ന് അമൂല്യമായ നിധി പോലെ കാത്തു സൂക്ഷിക്കും മാലിംഗ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി അവൻ്റെ കീഴിൽ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവരാരും തമ്മിൽ നേരിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഈ പെണ്ണുങ്ങളെ കൈമാറി കഴിയുമ്പോൾ ഇവരുടെ ജോലി തീരും. നീ ഇവിടെ വന്നതിൻ്റെ കാരണം അന്വേഷിച്ച് കംബോഡിയയിലേക്ക് പോകുന്ന ഗ്രൂപ്പിലാണ് നിന്റെ ഭാര്യ ഉള്ളതെന്ന് അവൻ മനസ്സിലാക്കി. നീയിപ്പോ അങ്ങോട്ട് ചെന്നാ നിന്റെ ഭാര്യയെ നീ തന്നെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. നിന്റെ ഭാര്യ കംബോഡിയയിലേക്ക് പോവുകയാണെങ്കിൽ അവളുടെ സ്കിന്നിന് ഡിമാൻഡുണ്ടെന്ന് അർത്ഥം. നീ സമാധാനപ്പെടു, ഞാൻ പോയിക്കോളാം. ഇല്ല സർ, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. സർ, ആവേശം കാണിക്കല്ലേ, വലിയ റിസ്ക് ആയത്. എന്റെ ഭാര്യ എവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം.
നിന്റെ ഭാര്യ ഇതുവരെ ബോർഡർ കടന്നിട്ടില്ല. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ നീ ലിംഗിന്റെ ചേട്ടനെ കൊന്നതുകൊണ്ട് അവർക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ നിന്റെ ഭാര്യയും മറ്റു പെണ്ണുങ്ങളും ബോർഡർ കടക്കാതെ ഇവിടെ തന്നെയുള്ളത്. ഇപ്പൊ കംബോഡിയ ബോർഡർ ക്ലോസ് ആയിരിക്കും. നീ ഇല്ലീഗലായി തായ്ലൻഡിനകത്തേക്ക് പോകാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ലിംഗ് വരുന്നതിന് മുമ്പ് നിന്റെ